അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാറബിലായലമീൻ വ സലാത്ത് വസ്സലാം അല അഷ്റഫു ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ വ അസ്ഹാബിഹി ഹിയജീൻ വ അല മൻതബി അഹുംബി ഹസ്സാനിൻ ഇലയുദ്ദീനി അമബാറ്റ് ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ ഇന്ന് ധാരാളമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മുസ്ലിമീങ്ങളായ ആളുകൾ അമുസ്ലിമീങ്ങളുടെ പ്രത്യേകിച്ചും ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങൾ കൊണ്ടാടുകയും ആ ആഘോഷങ്ങളുടെ വക്താക്കളായി അവർ മാറുകയും എന്തിനേറെ പറയണം ബഹുദൈവാരാധകരായ ആളുകൾ അവർ ആരാധിക്കുന്ന ദൈവങ്ങളുടെ പേരുകൾ സ്വീകരിക്കുക അവരുടെ വസ്ത്രമണിയുക പ്രത്യേകമായ ഘോഷയാത്രയിൽ ആ വസ്ത്രമണിഞ്ഞുകൊണ്ട് പങ്കെടുക്കുക എന്നിട്ടതൊക്കെ വളരെ വലിയ ഒരു മതേതരത്വത്തിൻ്റെ അടയാളമായി ചിഹ്നമായി അവതരിപ്പിക്കുക ഇതൊക്കെ ധാരാളമായി നാം കണ്ടുവരുന്നുണ്ട് ഇവിടെ വിശ്വാസികളായ ആളുകളെ ചിലത് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ മതങ്ങളുണ്ട് ഓരോ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് അവർക്ക് അത് അനുഷ്ഠിക്കുവാനും അതിൽ വിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അങ്ങനെയുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഒരു മതക്കാരനും മറ്റൊരു മതക്കാരൻ്റെ വിശ്വാസമോ ആചാരമോ അനുഷ്ഠാനമോ സ്വീകരിക്കേണ്ടതില്ല യഥാർത്ഥ മതവിശ്വാസികളായ ആളുകൾ അത് ആഗ്രഹിക്കുന്നുമില്ല ഇവിടെയുള്ള ഹൈന്ദവരായ യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളായ ആളുകൾ മുസ്ലിമീങ്ങൾ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് അവരുടെ പേര് സ്വീകരിച്ച് അവരുടെ വേഷവിധാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് ഹൈന്ദവ മതത്തെ ശരിയായി മനസ്സിലാക്കിയ ഒരു ഹിന്ദുവും ആഗ്രഹിക്കുന്നില്ല അവരത് താല്പര്യപ്പെടുന്നില്ല യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികളായ ആളുകൾക്കും അത് പാടില്ലാത്തതാണ് കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അത് നശിപ്പിക്കുക എന്നതിനല്ല മതേതരത്വം എന്ന് പറയുന്നത് മറച്ചു ഓരോരുത്തനും അവനവൻ്റെ ഐഡൻറ്റിറ്റി അനുസരിച്ച് മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോമാളിക്കളികൾ കോപ്രായങ്ങൾ ഈ രാജ്യത്ത് ആവശ്യമില്ല പക്വതികൾ അത് ആഗ്രഹിക്കുന്നില്ല എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് അതോടൊപ്പം വിശ്വാസികൾ പരിശുദ്ധ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും ഇസ്ലാം എന്ന മതത്തിൻ്റെയും അനുയായികളായ ആളുകൾ ചില കാര്യങ്ങൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രവാചകൻ പറഞ്ഞു ഇന്ന ദീന ഇന്ന ദീന ഇന്ന് ദീന മതം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത വെച്ചു പുലർത്തലാണ് നബീസ്ലാവിസ്ലാം അത് മൂന്ന് തവണ ആവർത്തിച്ചു അപ്പോൾ സഹാബത്ത് ചോദിച്ചു ലിമൻ യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ ആരോട് ആത്മാർത്ഥത വെച്ചു പുലർത്തലാണ് മതം നബീസ്വല്ലി അതിന് നൽകിയ മറുപടി ഇല്ല ഏറ്റവും ആദ്യം അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരായിത്തീരുക നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ട സോദരങ്ങളെ അള്ളാഹു സുഹാനോ തല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് നമ്മുടെയൊക്കെ വിശ്വാസം എന്താണ് വമാ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദുൻ മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു സുബാനു തല സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തല അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഈ മഹാപ്രപഞ്ചത്തെ അല്ലാഹു സൃഷ്ടിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചു നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനുത്തല് ചെയ്തു തന്നു നമ്മൾ എന്ത് വിശ്വസിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്തെല്ലാം ആചരിക്കണം എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു വേദഗ്രന്ഥങ്ങൾ അയച്ചു തന്നു പ്രവാചകന്മാരെ നിയോഗിച്ചു തന്നു ഇതെല്ലാം നൽകിയിട്ടും ആ റഹ്മാനായ റബ്ബിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ബഹുദൈവാരാധനയിൽ പങ്കാളികളാകുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് അത്തരം ആഘോഷങ്ങളുടെ വക്താക്കളായി മാറുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകളെ അനുകരിക്കുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് ഇന്നഷുർഖുൽ മുൻ അലിയും അള്ളാഹുവിൽ പങ്കു ചേർക്കൽ ഗുരുതരമായ കുറ്റമായിട്ടാണ് അള്ളാഹുസ്ബാനോത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ ഷിർഖിൻ്റെ ഗൗരവവും റഹ്മാനായ റബ്ബിന് അതിനോടുള്ള അനിഷ്ടവും അള്ളാഹു ഉസ്മാനുതല വ്യക്തമാക്കിയിരിക്കേ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ നമുക്കെങ്ങനെയാണ് അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത അത്തരം പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ നമുക്ക് സാധിക്കുന്നത് ചിന്തിക്കുക അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു വലിയ റസൂലിഹി മതം എന്ന് പറഞ്ഞാൽ പ്രവാചകനോട് കൂറു പുലർത്തലാണ് നമ്മളൊക്കെ മുഹമ്മദ് നബി സലാഹു അലൈ വസ്സലമയിൽ വിശ്വസിക്കുന്നവരല്ലേ അള്ളാഹുവിൻ്റെ റസൂല് ഇരുപത്തിമൂന്ന് വർഷക്കാലഘട്ടത്തിൽ എന്തെല്ലാം ത്യാഗങ്ങളും പീഡനങ്ങളും ആ പ്രവാചകൻ സുല അലിസ്ല സഹിക്കുകയുണ്ടായി ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും പ്രവാചകന് പുറത്തു പോകേണ്ടി വന്നില്ലേ എന്തിനായിരുന്നു അത് വിഗ്രഹാരാധനയ്ക്കെതിരിൽ പോരാടിയത് കൊണ്ടാണ് ബഹുദൈവാരാധനക്കെതിരിൽ സംസാരിച്ചത് കൊണ്ടാണ് ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് കാരണം അള്ളാഹുവിൽ പങ്കുചേർത്താൽ മനുഷ്യർ വലിയ നഷ്ടത്തിലാകും പരലോകത്ത് അവർക്ക് വലിയ നഷ്ടമുണ്ടാകും ആ ആത്മാർത്ഥത കൊണ്ടാണ് വ്യക്തമായ തൗഹീദ് പഠിപ്പിക്കുകയും എല്ലാത്തരം ശുറുക്കിൽ നിന്നും വിട്ടു നിൽക്കാൻ ആ പ്രവാചകൻ നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ആ പ്രവാചകനോട് കൂറു പുലർത്തുന്ന മുസ്ലിംങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യങ്ങളോട് സഹകരിക്കുവാനും അത്തരം ആഘോഷങ്ങളിലും ഘോഷയാത്രകളിലും പങ്കെടുത്തുകൊണ്ട് അതിന് അഭിമാനപൂർവ്വം പറയുവാനും നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് വീണ്ടും പ്രവാചകൻ പറഞ്ഞു മതം എന്ന് പറഞ്ഞാൽ വലി കിതാബിഹി അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളോട് കൂറു പുലർത്തലാണ് പരിശുദ്ധ ഖുർആാൻ തുടക്കം മുതൽ ഒടുക്കം വരെ അർത്ഥസഹിതം വായിക്കുന്ന ആളുകൾക്കറിയാം തൗഹീദിന് അതെങ്ങനെയാണ് സ്ഥാപിക്കുന്നത് ബഹുദൈവാരാധനയെ എത്രമാത്രം നിശിതമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ വിമർശിക്കുകയും അത് പാടില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നത് ആ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ആ ഖുർആാനിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് എങ്ങനെയാണ് ഖുർആൻ ഒരു നിലക്കും അംഗീകരിക്കാത്ത ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഘോഷയാത്രകളിൽ പങ്കെടുക്കുവാനും ബഹുദൈവാരാധകരോട് സാമ്യതപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും സാധിക്കുന്നത് ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് മുസ്ലിമിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മതത്തോട് കൂറു പുലർത്തുക നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഹൈന്ദവ സമൂഹം ഏതെങ്കിലും വിഷയത്തിൽ മുസ്ലിമിങ്ങൾ അനുകരിക്കുന്നുണ്ടോ യഥാർത്ഥ ഹിന്ദുക്കൾ ഇല്ല അവർക്ക് അവരുടെ മതത്തോടൊരു കൂറുണ്ട് ക്രൈസ്തവർ അങ്ങനെ ചെയ്യുന്നുണ്ടോ അവരത് ചെയ്യുന്നില്ല അവരുടെ മതം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മറ്റൊരു വിഷയം എന്നാൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ നോക്കൂ യാതൊരു നിലക്കും തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തോടോ ആചാരത്തോടോ സുന്നത്തിനോടോ പ്രവാചകനോടോ ഇസ്ലാമിനോടോ ഒരു പ്രതിബദ്ധതയും കാണിക്കാതെ എല്ലാത്തരം അന്ധവിശ്വാസങ്ങളാകട്ടെ അതല്ലെങ്കിൽ ബഹുദൈവാരാധനാപരമായ പ്രവർത്തനങ്ങളാകട്ടെ ഇസ്ലാം അംഗീകരിക്കാത്ത എല്ലാറ്റിൻ്റെയും കൂടെ കൂടാൻ മത്സരിക്കുന്ന ഒരു അവസ്ഥ ഒരു നിലക്കും ഇസ്ലാമിനോടും ഖുർആാനിനോടും പ്രവാചകനോടും അള്ളാഹുവിനോടും കൂറു പുലർത്താത്ത ഒരു അവസ്ഥ ഇത് ഒരിക്കലും നമുക്ക് പാടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂൽലാഹി സാഹു അലൈ വസ്ലമ്മ പഠിപ്പിച്ചത് മൻ അഹബലില്ല വ ഈമാൻ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സ്നേഹിക്കണം അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ വെറുക്കുകയും വേണം അള്ളാഹുവിന് വേണ്ടി നൽകണം അള്ളാഹുവിന് വേണ്ടി നൽകാതിരിക്കുകയും വേണം അങ്ങനെയാകുമ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് അപ്പോൾ ഒരാളുടെ ഈമാൻ സത്യവിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിനോടൊക്കെ നമുക്ക് ഉറപ്പുണ്ടാകണം അള്ളാഹുവിന് ഇഷ്ടമുള്ളതിനോട് മാത്രമേ നമുക്ക് ഇഷ്ടം ഉണ്ടാകുവാൻ പാടുള്ളൂ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി തീരുന്നത് അതല്ലാതെ അള്ളാഹു സുബാനോല തനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ കോപവും ശാപവും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ആശംസകൾ നേരുക അതിനെയൊക്കെ ഒരു ആഘോഷമായി കാണുക എന്നിട്ട് അത് അഭിമാനപൂർവ്വം പറയുക നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന കാര്യമല്ലേ അത് നിങ്ങൾ ചിന്തിക്കണം പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനോ താല പറയുന്നു ഇരുപത്തഞ്ചാം അധ്യായത്തിൽ എഴുപത്തി രണ്ടാമത്തെ ആയത്തിൽ വിശ്വാസികളുടെ സ്വഭാവം എന്താണ് വല്ലതീന ലായ ഷദദൂനു ലഹ്വി മറു കിറാമ അവർ ഒരിക്കലും വ്യർത്ഥമായതിന് സാക്ഷികളാവുകയില്ല അങ്ങനെ സാക്ഷികളാകേണ്ടി വന്നാൽ അതിൽ പങ്കെടുക്കാതെ അവർ അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അവർ സഞ്ചരിക്കുന്നതാണ് ഇവിടെ എന്താണ് ആ ജരീർ ഇബനുചരീർ അടക്കമുള്ള മഹാന്മാരായ മുഫസരിയങ്ങൾ നമുക്കത് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇവിടെ അസൂർ എന്ന് പറഞ്ഞാൽ അതിലെ ഒന്നാമത്തെ ഉദ്ദേശം അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരുണ്ട് എന്നുള്ളതാണ് അസൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഏറ്റവും വലിയ കളവാണ് എന്നാണ് അള്ളാഹു സുബാൻ ഉത്തല പറയുന്നത് ഖുർആാനിലെ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ്ജിലെ മുപ്പതാമത്തെ അയത്തിൽ അള്ളാഹു സുബാനുത്തല പറയുന്നുണ്ട് ഫജിത്തനിബു റിജ് സമിൻ അല്ല ഹുസാനി വജുത്തനബു വിഗ്രഹാരാധനയാകുന്ന ആ തിന്മയെ നിങ്ങൾ ഒഴിവാക്കണം അതേപോലെ തന്നെ കളവ് പറയുന്നതിനെയും നിങ്ങൾ ഒഴിവാക്കണം അഥവാ അള്ളാഹുവിന് പങ്കുകാരുണ്ട് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളുണ്ട് എന്ന വാദം ലോകത്തിലെ ഏറ്റവും വലിയ കളവാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത്തരത്തിലുള്ള കളവുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നാൽ അവർ അതിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കും എന്നാണ് അള്ളാഹു സുബാനുത്തല നമ്മെ പഠിപ്പിക്കുന്നത് അതല്ലാതെ ആ ആഘോഷത്തിൽ അവർ പങ്കെടുക്കും ആ ആഘോഷ വേദികളിൽ അവർ പോകും മഹാനായ ഒമർബു അൽ ഹത്താബ് റതി അള്ളാഹു തേലുഖ് പോലും അവിടെ അസൂർ എന്നതിന് അദ്ദേഹം അർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞത് അമുസ്ലിമീങ്ങളായ ആളുകളുടെ ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അപ്പോൾ വിശ്വാസികൾക്ക് അതിന് സാക്ഷികളാവാൻ സാധ്യമല്ല അതിൽ പങ്കാളികളാവാൻ സാധ്യമല്ല അത് തീവ്രവാദമോ ഭീകരവാദമോ ഒന്നുമല്ല മറിച്ച് അവനവൻ്റെ മതത്തോടും വിശ്വാസത്തോടും കൂറു പുലർത്തലാണ് അതോടൊപ്പം അള്ളാഹുവിനോടും ദീനിനോടും കിതാബിനോടുമുള്ള നസീഹത്താണ് അവിശ്വാസികളായ ആളുകളോട് പോലുമുള്ള ഗുണകാംക്ഷ അതിലുണ്ട് കാരണം എന്താണത് മറ്റുള്ളവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം നിങ്ങൾ തുടർന്നാൽ നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവരല്ലേ നമ്മൾ അല്ലാതെ അതിൻ്റെ കൂടെ കൂടിക്കൊടുത്താൽ അവരും തെറ്റിദ്ധരിക്കുകയില്ലേ ഇത് തെറ്റല്ല ഇത് കുഴപ്പമില്ല എന്നല്ല അവർ മനസ്സിലാക്കുക അത് എന്തുമാത്രം വലിയ ദ്രോഹമാണ് നിങ്ങൾ അവരോട് ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ പാടില്ല ഈ തിന്മകൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് പ്രത്യേകിച്ചും അവിശ്വാസികളായ ആളുകൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്ന വസ്ത്രങ്ങളുടെ വിഷയത്തിൽ പോലും നബി നബിസലാഹു അലൈഹി വസ്ലം അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഒരു സഹാബി കുങ്കുമ നിറമുള്ള നമ്മുടെ നാട്ടിൽ ഹൈന്ദവ സന്യാസിമാരും മറ്റും ധരിക്കുന്ന ചുവപ്പിനോട് സാമ്യതയുള്ള മഞ്ഞക്കളർ അല്ലെങ്കിൽ അതേപോലെയുള്ള കാവ്യവസ്ത്രം ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ ധരിക്കുന്നത് പോലെ ധരിച്ചുകൊണ്ട് ഒരു സഹാബി വന്നു നബി നബിസ്ലിസ്ലം പറഞ്ഞു ഇന്ന ഇന്നഹാദിഹി സിയാബുൽ ഫലാത്ത് അൽ ബിഷ ഇത് സത്യനിഷേധികളായ ആളുകൾ അവരുടെ പ്രത്യേക വസ്ത്രമായി ഉപയോഗിക്കുന്ന വസ്ത്രമാണ് നിങ്ങളത് ധരിക്കാൻ പാടില്ല എന്നാണ് നബി നബിസലാഹു അലിഹി വസലമ്മ മനസ്സിലാക്കി തന്നിട്ടുള്ളത് മഹാനായ ഒമർ അബ്നൽ ഹത്താബുർ അലി അള്ളാഹു താലാൻ അദ്ദേഹം അസർബൈജാനിലേക്ക് ഒരു എഴുത്ത് എഴുതിയപ്പോൾ വിശ്വാസികളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് ഇയാ കും ഉമ അമിതമായി സുഖമെടുക്കൽ നിങ്ങൾ സൂക്ഷിക്കണം അതേപോലെ തന്നെ വസീഇർ ബഹുദൈവാരാധകരായ ആളുകൾ ധരിക്കുന്ന പ്രത്യേക വസ്ത്രം നിങ്ങൾ ധരിക്കാതിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി എന്തുകൊണ്ടാണ് അവിശ്വാസികൾ പ്രത്യേകമായി ധരിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ ആഘോഷം അതേപോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാനായ ഇബ്നുൽ ഖയീം ജൗസിയ ജൗസീയ റഹമത്തുല്ലാഹി അദ്ദേഹം പറയുന്നുണ്ട് അൽ മുഷാബ തുൽ അദ്ദേഹം പറയുകയാണ് ബാഹ്യമായ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ ഒരു മതസമൂഹത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കുക അവർ ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുക അവർ ആരാധിക്കുന്ന ദൈവങ്ങളുടെ രൂപമോ പേരോ അവരുടെ വസ്ത്രമോ ഒക്കെ സ്വീകരിക്കുക അത് നിങ്ങൾ അങ്ങനെ അനുകരിക്കുമ്പോൾ ബാത്തിനിൽ അഥവാ നിങ്ങളുടെ ഹൃദയത്തിൽ പിന്നീട് അതിനോടൊരു ചായ്വ് അതിൻ്റെ വക്താക്കളോടൊരു ചായ്വ് പിന്നീട് മെല്ലെ മെല്ലെ അവരുടെ വിശ്വാസത്തോട് ഉള്ള ഒരു ഇഷ്ടം അത് നിങ്ങളിൽ ഉണ്ടാക്കും അതിന് തെളിവാണ് അതേപോലെ തന്നെ ബുദ്ധി തെളിവാണ് അനുഭവങ്ങളും അതിന് തെളിവാണ് അങ്ങനെ താല്പര്യം കാണിച്ച ആളുകളൊക്കെ പിൽക്കാലഘട്ടത്തിൽ അത്തരം വിശ്വാസത്തിലേക്ക് പോയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് നബിസലാഹു അലൈ വസലമ വ്യക്തമാക്കി പറഞ്ഞത് മൻതഷബബ് ബഹബി കൗമിൻ ഫഹുഅമിൻഹും ആരെങ്കിലും മറ്റൊരു സമൂഹത്തെ അനുകരിച്ചാൽ അവർ അവരിൽപ്പെട്ടവനായി കാരണം അങ്ങനെയുള്ള ഒരു അനുകരണം അവരുടെ പ്രവർത്തനങ്ങളോടുള്ള ഒരു ഇഷ്ടം ജനിപ്പിക്കും അങ്ങനെ പിന്നീട് അവരുടെ വിശ്വാസം സ്വീകരിക്കുന്നതിലേക്കും അവരുടെ സംസ്കാരം സ്വീകരിക്കുന്നതിലേക്കും അത് നിങ്ങളെ നയിക്കുന്നതാണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രത്യേക വിശ്വാസങ്ങളെ അനുഷ്ഠാനങ്ങളെ ആഘോഷങ്ങളെ ആചാരങ്ങളെ അവരുടേതായ പ്രത്യേക വേഷവിധാനങ്ങൾ പോലും അനുകരിക്കരുത് എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഇമാം അബൂദാബു ദുറഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തി ബുവാന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഒട്ടകത്തെ അറക്കാൻ നേർച്ചയാക്കി അത് അദ്ദേഹം നബീസർ അല്ലാലിസ്ലമയോട് പറഞ്ഞു ഞാൻ ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നേർച്ചയാക്കിയിട്ടുണ്ട് ഒരു ഒട്ടകത്തെ ഇറക്കാമെന്ന് നബിസറുള്ളി സ്വലം ഉടനെ ചോദിച്ചത് ഹൽ ഖാൻ നഫീഹ വസനും മിന്ന ഉസാനിൽ ജാഹിലിയ തീർബതു ജാഹിലിയ കാലഘട്ടത്തിൽ വല്ല വിഗ്രഹങ്ങളും ആരാധിക്കപ്പെട്ട സ്ഥലമാണോ അത് എന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല പ്രവാചകൻ വീണ്ടും ചോദിച്ചു ഫഹൽ ഖാൻ നഫീഹ ഈദും പിന്നെ അയാദിഹിം അവരുടെ ആഘോഷങ്ങളിൽപ്പെട്ട വല്ല ആഘോഷവും അവിടെ നടന്നിരുന്നോ കാരണം ആ സ്ഥലത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രത്യേകത കൽപ്പിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അന്വേഷിക്കുകയാണ് വിഗ്രഹാരാധന നടന്ന സ്ഥലമാണോ അല്ലെങ്കിൽ വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ വല്ല ആഘോഷങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ പോലും മുസ്ലിം ആയിരിക്കെ തന്നെ ഇപ്പോൾ അവിടെ അത് നടക്കുന്നില്ലെങ്കിൽ പോലും ആ സ്ഥലം പ്രത്യേകം തിരഞ്ഞെടുക്കരുത് എന്നാണ് നബി നബിസ്ലി സ്വലം പറയുന്നത് എന്നിരിക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ആഘോഷം നടന്ന സ്ഥലത്ത് ആഘോഷം നടക്കാത്ത സന്ദർഭത്തിൽ പോലും ഒരു പുണ്യകർമ്മം ചെയ്യുന്നത് സൂക്ഷിക്കണമെന്ന് നബിസറല്ലിസ്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ആഘോഷങ്ങളുടെ നടത്തിപ്പുകാരായി മാറുന്നതും അതിൽ ഭാഗവാക്കാവുന്നതും അതിൽ അമുസ്ലിമീങ്ങൾ എന്തെല്ലാം വേഷങ്ങളാണോ കെട്ടുന്നത് അതുപോലെ ചെയ്യുന്നതും അതേപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത് എത്രമാത്രം ഗുരുതരമായ കാര്യമാണ് ഇതൊക്കെ നമ്മുടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്തിനാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അതൊന്നും ഒരിക്കലും തന്നെ ഒരു തീവ്രവാദ ചിന്തയായി കാണേണ്ടതില്ല അതൊന്നും ഒരു ഭീകരവാദ ചിന്തയായി കാണേണ്ടതില്ല അതൊന്നും ഒരിക്കലും ഒരു അസഹിഷ്ണുതയല്ല മറിച്ച് നമ്മളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണ് ഓ സത്യനിഷേധികളെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല അത്തരം ആരാധനകൾ പരസ്പരം കൈമാറുക എന്നുള്ളത് സംഭവ്യമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതം അത് നമ്മുടെ പരലോകത്തിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ടതാണ് പക്വതികളായ അമുസ്ലിമീങ്ങളും ഇത് അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുന്നത് യഥാർത്ഥത്തിൽ ഹൈന്ദവ മതത്തിലോ ക്രൈസ്തവ മതത്തിലോ വിവരമില്ലാത്ത സാധാരണക്കാരായ ആളുകളാണ് അല്ലെങ്കിൽ നിരീശ്വരവാദികളോ യുക്തിവാദികളോ ആയ ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളെപ്പോലെ ആകണമെന്നാണ് പരിശുദ്ധ ഊറാനിൽ അള്ളാഹ് ഉസ്ബാൻ തലദ് പറയുന്നുണ്ട് വദ്ദൂറൂറു അവർ സത്യനിഷേധികളായതുപോലെ നിങ്ങളും ആവണമെന്നവർ ആഗ്രഹിക്കുന്നു വദ്ധ ഖീറും നിങ്ങളെ വഴിതെറ്റിക്കണം എന്ന് യഹൂദരായ ആളുകൾ ആഗ്രഹിക്കുന്നു അപ്പോൾ മുസ്ലിമീങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റി കളഞ്ഞ് അവർ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിലും മറ്റും പങ്കെടുത്ത് സ്വന്തം വിശ്വാസത്തിലും ആചാരത്തിലും വെള്ളം ചേർക്കുന്ന അവസ്ഥ തൽപര കക്ഷികൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനനുസരിച്ച് നിന്ന് കൊടുക്കേണ്ടവരല്ല നമ്മൾ അതുകൊണ്ടാണല്ലോ മുസ്ലിമീങ്ങൾ മറ്റു മതസ്ഥരെ അനുകരിക്കുമ്പോൾ അതിൽ പങ്കാളികളാകുമ്പോൾ അതിന് വലിയ ആഹ്ലാദമായി ഇവിടെയുള്ള മീഡിയകളൊക്കെ കാണുന്നത് എന്നാൽ നേരെ തിരിച്ച് ഇത്തരം ആഹ്ലാദത്തോടു കൂടി അവർ വല്ലതിനെയും അവതരിപ്പിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല എന്നാൽ ഒരു മുസ്ലിം ഒരു ഒരമുസ്ലിമിൻ്റെ കൂടെ പോയാൽ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു അമുസ്ലിമായ ആളുടെ കൂടെ പോയാൽ അതൊരു ആഘോഷമാണ് മുസ്ലിംങ്ങൾ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ മീഡിയകൾക്ക് അതൊരു ആഘോഷമാണ് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് മുസ്ലിംങ്ങൾ അവരുടെ ഐഡൻറിറ്റി ഇല്ലാതെയാക്കി സമൂഹത്തിൽ ലയിച്ചു ചേരണമെന്നാണ് അതിന് ഒരിക്കലും നിന്നുകൊടുക്കരുത് എന്ന് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു അതെന്തിനാണ് നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയാണ് അതോടൊപ്പം അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുന്ന വലിയ ഒരു പ്രബോധന പ്രവർത്തനം കൂടിയാണത് അതല്ലാതെ അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ അവരോട് സഹകരിക്കുകയും അതിന് ആശീർവാദം പറയുകയും ആശംസ നേരുകയും ചെയ്താൽ അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയില്ല മറിച്ച് നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ കണിഷ് നിലപാട് സ്വീകരിക്കുമ്പോൾ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കും ആലോചിക്കും എന്താണ് നിങ്ങളുടെ ആദർശത്തിൻ്റെ വ്യതിരക്തത എന്ന് പഠിക്കാൻ അവർ ശ്രമിക്കും അതവർക്ക് കൊടുക്കാം അങ്ങനെ ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ മനോഹരമായ സൗഹാർദ്ദം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിനപ്പുറത്ത് മതാചാരങ്ങൾ പരസ്പരം കൈമാറിയാലേ മതേതരത്വമാകൂ എന്നുള്ളത് മതേതരത്വം എന്താണ് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് വിവരമില്ലാത്ത മീഡിയയുടെ വക്താക്കളോ ചാനലിൻ്റെ ആളുകളോ സാമൂഹ്യ പ്രവർത്തകരോ അതല്ലാത്ത ആളുകളോ പറയുന്നതിൻ്റെ പിന്നാലെ നമ്മൾ ഒരിക്കലും പോവരുത് പക്കമതികളുടെ പിന്നാലെയാണ് അത്തരം വിഷയത്തിൽ നമ്മൾ പോവേണ്ടത് ഇസ്ലാമിലെ ആ വിഷയത്തിലെ നിയമങ്ങളെ ശരിക്കു പഠിച്ച് മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹുസ്ബാൻഹുഅല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു വസ്ലമഅഅഅഅഅഅഅഅഅഅല നബീന മുഹമ്മദിഅ അലിഹി വസാഹബിഹി അജ്മയിൻ والحمد لله رب العالمين